പ്രകൃതിയുടെ അനശ്വരമായ ഭംഗിയും അതിൻ്റെ ദിവ്യമായ സംഗീതവും ഒക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവരാണ് വടക്കൻ കേരളക്കാർ. ചരിത്ര സംസ്കൃതിയോടുള്ള അവരുടെ താല്പര്യവും പുഷ്പ ചിത്ര പ്രദർശനത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്ന വേദിയാണ് മലബാർ മാനുവൽ. ആരും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതം ശൂന്യവും ദുസ്സഹവുമായി തീരുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ മനസ്സ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇരുട്ടും നിശബ്ദതയും ഒക്കെ കനീഭവിച്ച് നിൽക്കുന്ന കോട്ട പോലെയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ ബഷീറിക്ക കോഴിക്കോട് നഗരത്തിൽ തന്നെ ആൻറ്റിക് മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും ഒക്കെ സ്ഥാപിച്ച് ജീവിതം ആസ്വാദ്യകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാസർഗോഡ് നടന്ന മെഗാ തിരുവാതിരയുടെയും കോഴിക്കോട്ട് നടന്ന പുഷ്പ പ്രദർശനത്തിൻ്റെയും ചായക്കൂട്ടിൻ്റെയും ഒക്കെ മനോഹര നിമിഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇവയൊക്കെ ഒന്നിനൊന്ന് മനോഹരമായി നിങ്ങളിലേക്ക് പകരാനാണ് ഇത്തവണയും ഞങ്ങളുടെ ശ്രമം. അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് കോഴിക്കോട് കടപ്പുറത്തിന് സമീപത്തുള്ള ഗുജറാത്തി സ്ട്രീറ്റിനും അവിടുത്തെ കൂറ്റൻ ഗോഡൗണുകൾക്കും സംസ്കാരത്തിനുമൊക്കെ. കാലപ്രവാഹത്തിൽ ദുർബലമായി തീർന്ന ഇത്തരം ഗോഡൗണുകളെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിപ്രതിഷ്ഠിക്കാൻ ചിലർ മുൻകൈയെടുത്തതോടെ ഗുജറാത്തി തെരുവും ആധുനികതയുടെ പുറംചട്ട അണിഞ്ഞു തുടങ്ങി. പ്രവാസി വ്യവസായിയായ ബെടേക്കണ്ടി ബഷീറിന് ഭാര്യാപിതാവ് കൈമാറിയ ഇത്തരം ഗോഡൗൺ ഒരു ആർട്ട് ഗ്യാലറിയും ആൻറ്റിക് മ്യൂസിയവും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ടാണ് കോഴിക്കോടിൻ്റെ പൈതൃകം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വിശ്രമ ജീവിതം ആസ്വാദ്യകരമാക്കാനും പഴമയുടെ സൗന്ദര്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗുദാം ആർട്ട് ആൻഡ് ആൻറ്റിക് മ്യൂസിയം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ രീതിയിൽ ഒരു സംരംഭം അദ്ദേഹം ആരംഭിച്ചതും. വൈദേശികാധിപത്യ കാലത്ത് ഗൾഫ് നാടുകളിൽ നിന്നും പിന്നീട് ഗോവയും മുംബൈയും അടക്കമുള്ള തുറമുഖങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് ചരക്കെത്തിയിരുന്നത് കടൽമാർഗമായിരുന്നു. ഇങ്ങനെ എത്തുന്ന സാധനങ്ങളൊക്കെയും ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ഗോഡൗണുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. 600 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തികൾ സ്വന്തമാക്കിയ കടൽ തീരത്തെ തെരുവിൽ 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിരവധി കൂറ്റൻ ഗോഡൗണുകളുണ്ട്. ഈ പൈതൃക വിഭവങ്ങളിലേക്ക് അർഹതയുള്ള കരങ്ങൾ സ്പർശിച്ചപ്പോൾ പഴമയുടെ പൈതൃകം നിലനിർത്താൻ കഴിയുന്ന ആൻറ്റിക് മ്യൂസിയം കൂടി ഇവിടെ പിറവിയെടുത്തു. ബടയക്കണ്ടി ബഷീർ എന്ന പുരാവസ്തു സ്നേഹിയുടേതായിരുന്നു ആ കരസ്പർശം. പതിനേഴ് വർഷം ദുബായ് പോലീസ് വകുപ്പിൽ ജോലി ചെയ്ത ബടയക്കണ്ടി ബഷീർ തന്റെ സമ്പാദ്യത്തിലേറിയ പങ്കും യാത്രകൾക്കും പുരാവസ്തുക്കൾ വാങ്ങിക്കൂട്ടാനുമാണ് ചെലവഴിച്ചത്. ബഷീറിന്റെ ഭാര്യാപിതാവിന്റെ കുടുംബം അരി വ്യവസായത്തിന് ഉപയോഗിച്ചിരുന്ന 150 വർഷത്തോളം പഴക്കമുള്ള ഗോഡൗണാണ് പുരാവസ്തു മ്യൂസിയമായി രൂപാന്തരപ്പെട്ടത്. പഴയ ഈ ബിൽഡിംഗ് എനിക്ക് കിട്ടിയത് എൻ്റെ വൈഫിൻ്റെ ഫാദർ അരി വെച്ചിരുന്ന സ്ഥലമായിരുന്നു. അത് എൻ്റെ വൈഫ് ഇൻഹെറിറ്റ് ചെയ്ത് ഇത് വളരെ ഒരു ഡിലാബറേറ്റഡ് കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതെല്ലാം ഞാൻ ശരിക്കും പുതുക്കി പണിത് സ്ട്രെങ്തൻ ചെയ്ത് എൻ്റെതായ ഒരു ഐഡിയയിൽ തന്നെ ഒരു കോഫി ഷോപ്പ്, ഒരു ആർട്ട് ഗാലറി, ഒരു ആൻറ്റിക്സ് അങ്ങനെ തുടങ്ങിയതാണ് ഈ സംഭവം. 1865 നിർമ്മിച്ച കെട്ടിടത്തിൽ പാകിയ ഓടും അതിലും പഴക്കമുള്ള മര ഉരുപ്പടികളും ഉൾപ്പെടുന്ന ഘടന അതേപോലെ നിലനിർത്തിയാണ് കെട്ടിടത്തിന് ഉറപ്പുകൂട്ടി നവീകരണം നടത്തിയത്. ഇരുട്ടു വീണുകിടന്നിരുന്ന ഗോഡൗണിന് രൂപമാറ്റം സംഭവിച്ചപ്പോൾ വിശാലമായ ഒരു നടുമുറ്റവും ആർട്ട് ഗ്യാലറിയും ഭക്ഷ്യശാലയും ഒക്കെ തയ്യാറായി. യൂറോപ്പ്, അറേബ്യൻ നാടുകൾ, ഈജിപ്ത് എന്നിവിടങ്ങളിലെയും പുരാതന കേരളത്തിൻ്റെയും ഒക്കെ സംസ്കാരം പകർന്നു നൽകുന്ന പലതുമുണ്ട് ഇവിടെ. സ്റ്റാർ ഓഫ് ദീസ് റൂം ഇസ് സപ്രമഞ്ചകട്ടിൽ. സപ്രമഞ്ചകട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് 300 കൊല്ലം പഴക്കമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ആയുർവേദ ശാസ്ത്രപ്രകാരം ഉണ്ടാക്കിയതാണ്. 67 മെഡിസിനൽ വുഡ് വെച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്.
ഇത് വൺ ഓഫ് ദി വെരി എന്താ പറയുക പ്രൈം പ്രോഡക്റ്റ്. പിന്നീട് ഇവിടെ ഉള്ളത് ഡബിൾ ഹോൺ ഗ്രാമഫോൺ, പിന്നെ ഒരുപാട് ഗ്രാമഫോൺസ് ഉണ്ട് ഇവിടെ. സ്വീറ്റ് മീറ്റ് എന്ന ഹൽവയുടെ രുചിയും വഴിയോര മാണിഭവുമൊക്കെയാണ് മിഠായി തെരുവിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തതെങ്കിൽ, ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒപ്പു ചേർത്തിട്ടുള്ള ഗുജറാത്തി സ്ട്രീറ്റും ശ്രദ്ധേയമായി മാറുകയാണ്. ആയുർവേദ സസ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച സപ്രപഞ്ചക്കെട്ടിൽ ഡബിൾ ഹെഡഡ് ഫാൻ, വെറ്റിലപ്പെട്ടി, നാഴി, കോളാമ്പി, ഗ്രാമഫോൺ, ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ തുടങ്ങി പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അച്ചടി സാമഗ്രികളും വിളക്കുകളുമടക്കം വലിയൊരു ശേഖരം തന്നെയുണ്ട്. പ്രവാസി വ്യവസായിയായ ബഡേക്കണ്ടി ബഷീറിന്റെ താല്പര്യവും നിക്ഷേപവുമാണ് ഗുദാം ആന്റിക് ഗാലറിയുടെ പിറവിക്ക് പിന്നിൽ. ഏറെ പണം ചെലവഴിച്ച് പൗരാണിക സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഇവയൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള വരുമാനമായി മാറുമെന്ന് കണ്ടുകൊണ്ടുമല്ല, എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് ഭാര്യയാണെന്ന് വിവാഹ നാളുകളിൽ വാങ്ങിയ ഗ്രാമഫോൺ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കി. കല്യാണം കഴിച്ച മുതൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ ഇവർക്കെല്ലാം ആദ്യം എൻ്റെ അടുത്ത് ഇതെന്തിനാ നിങ്ങൾ ഇത്രക്കായിരം സാധനമൊക്കെ വാങ്ങി, ഞാനും ഒരു ഐഡിയ ഇല്ലാണ്ട് എനിക്കിപ്പം ഒരു സ്ഥലത്ത് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് പോയി വാങ്ങിക്കും. വൈഫ് വളരെ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വലിയ ഫണ്ട് എന്താന്ന് പറഞ്ഞാൽ ഒരു സാധനം പോലും അവൾ കളയൂല. പക്ഷേ ഞാൻ ചോദിച്ചാൽ അന്നേരം കാണൂല, അന്നേരം ഞാൻ അവിടെ വെച്ച് ഇവിടെ വെച്ച് എന്നും പറഞ്ഞിട്ട് അവസാനം പിന്നെ വേറെന്തെങ്കിലും സാധനം ചോദിച്ചാലാണ് ആദ്യം ചോദിച്ച സാധനം എടുത്തു തരാം. ഗുജറാത്തി തെരുവൊന്നാകെ മുഖം മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കലാകാരന്മാർക്ക് ഒത്തുചേരാനായി ഇവിടെ ഗുദാം ആർട്ട് ഗ്യാലറിയും ആരംഭിച്ചു. കലാകാരന്മാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുവാനും ഭക്ഷണവും ചായയും കഴിച്ച് ചർച്ചകളിൽ ഏർപ്പെടാനുമുള്ള സൗകര്യവുമൊക്കെയുണ്ട്. നടുമുറ്റത്ത് നിന്ന് പലകപാകിയ ഗോവണികൾ കയറുമ്പോൾ എത്തുന്ന നിലയിലെ പുരാവസ്തു മ്യൂസിയം പ്രായഭേദമന്യേ ഏവരെയും ഒരുപോലെ ആകർഷിക്കുന്നു. പുരാതന കാലത്തെ മുദ്രപത്രങ്ങളും വിവിധതരം ക്യാമറകളും നാണയങ്ങളും കറൻസികളും ഉപ്പുമാങ്ങാഭരണിയുമൊക്കെ ഇവിടെ എത്തുന്നവരെ വിസ്മയിപ്പിക്കും. ഹോട്ടലുകളിലും കാസിനോകളിലും മറ്റും നാണയമിട്ട് ഉപയോഗിച്ചിരുന്ന ജൂക്ക് ബോക്സും മറ്റ് സംഗീത ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും എല്ലാമുണ്ട് ഇവിടെ. വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച വേളയിൽ അവർ പുരാവസ്തുക്കളെയും സംസ്കാരത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായാണ് ഇവിടെയും എല്ലാം സജ്ജീകരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് സന്ദർശിച്ചപ്പോഴൊക്കെ അവിടുത്തെ എല്ലാ പൈതൃക സ്ട്രീറ്റുകളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഗതികളൊക്കെ പോയി കണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം എന്നെ വളരെയധികം സ്വാധീനം ചെയ്തിരുന്നു. ഒരു ഇസ്താംബുളിലുള്ള ഒരു കഫേയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത്. അത് ദൈവം സഹായിച്ച് എനിക്ക് പിന്നീട് ഇവിടെ ഈ സ്ഥലം കിട്ടിയതോടുകൂടി ഈ കോമ്പിനേഷൻ ഓഫ് ആർട്ട് കഫേ, ആർട്ട് ഗാലറി ആൻഡ് ആൻറ്റിക്സ്. സൗത്ത് ബീച്ചിന് സമീപമുള്ള ഈ പുരാതന മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞെത്തുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ വിപുലമായ ശേഖരം. പഴയ കാലത്തെയും സംസ്കാരത്തെയും ഒക്കെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടേക്ക് എത്താം. ഈ പുരാവസ്തു ശേഖരമൊക്കെ സൗജന്യമായി കാണിച്ചു തരാനും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ പരിചയപ്പെടുത്താനും ഗുദാമാൻഡിക്കിൽ ബഡേക്കണ്ടി ബഷീർ എന്ന ബഷീറിക്ക എപ്പോഴും ഉണ്ടാകും. കേരളത്തിൻ്റെ പൈതൃക സാംസ്കാരിക നൃത്ത കലാരൂപമെന്നാണ് തിരുവാതിരകളിയെ വിശേഷിപ്പിക്കുന്നത്.
നാലാം ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ തിരുവാതിര വടക്കേ മലബാറിൽ അരങ്ങേറി. കാസർഗോഡ് ചിന്മയ സ്കൂളിലെ 200 വിദ്യാർത്ഥിനികളാണ് ഈ കലാപ്രകടനം കാഴ്ചവെച്ചത്. സ്കൂളിലെ 6 അധ്യാപികമാർ ചേർന്ന് ദിവസങ്ങളോളം പരിശീലിപ്പിച്ച ശേഷമാണ് അതിഥികൾക്ക് മുന്നിൽ ഈ മെഗാ തിരുവാതിര അരങ്ങേറിയത്. മകരസംക്രമത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത്. LP മുതൽ +2 വരെയുള്ള 200 വിദ്യാർത്ഥിനികളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത്. വൈകിട്ടത്തെ വെയിലിനെ കൂസാതെയായിരുന്നു പെൺകുട്ടികളുടെ മെഗാ തിരുവാതിര. +2 ചേച്ചിമാരോടൊത്ത് 4 ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ മുതൽ വിവിധ ക്ലാസ്സിലെ കുട്ടികൾ പിഴവില്ലാതെ ചുവടുവെച്ചു. 6 ഗാനങ്ങൾ ഇഴചേർത്ത് തിരുവാതിര 20 നീണ്ടു. ടീച്ചർമാർ ദിവസങ്ങളോളം നടത്തിയ പരിശീലനത്തിന്റെ ബാക്കി പത്രമായിരുന്നു മെഗാ തിരുവാതിര. ഞങ്ങൾക്ക് ക്ലാസ്സുകളുള്ള സമയത്ത് കൊണ്ട് എല്ലാം മുഴുവൻ സമയവും അവരൊന്നിച്ച് തന്നെ ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് സാർ ഞങ്ങൾക്ക് ഒരു 0 പീരീഡ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഒരു 3:10 മുതൽ 4 വരെ സമയം അലോട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ 5 കൂടെ കുട്ടികളെ ഒന്നിച്ച് തന്നെ ഇരുന്ന് അവരെ വിവിധ ഗ്രൂപ്പായി 6 റോയായി തിരിച്ചിട്ട് അതേപോലെ തന്നെ ഞങ്ങളൊക്കെ അവർക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് മകരസംക്രമത്തിന് ഇത് അനുബന്ധിച്ച് നടക്കുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ 2 പാട്ടുകളും കൂടെ ഞങ്ങൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ആഘോഷ പരിപാടി വിദ്യാലയ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ ആചാരം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആനന്ദം നിറഞ്ഞതാകണം. അത് ഒരു ആനന്ദത്തിൻ്റെ നൃത്തമായിരിക്കണം, ആനന്ദത്തിൻ്റെ ഘോഷയാത്രയായിരിക്കണം. എന്താ, ദുഃഖപരമായിരിക്കരുത്, സങ്കടമായിരിക്കരുത് ജീവിതത്തിൻ്റെ മുഖമുദ്ര. സന്തോഷമായിരിക്കണം, ആനന്ദമായിരിക്കണം. അതിന് നമ്മൾ ധാർമ്മികമായിട്ട് ജീവിക്കണം. ജീവിതത്തിൽ തപസ് ആവശ്യമാണ്. ചിന്മയ വിദ്യാലയത്തിൻ്റെ 1 നീളുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായാണ് മകരസംക്രമ ദിനത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര അരങ്ങേറിയത്. പുത്തുമല ദുരന്തത്തെയും പ്രളയത്തെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ വ്യത്യസ്തമായ ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിക്കപ്പെട്ടു. 1000 പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വീടും കാൽപാദം മൂടത്തക്ക വിധത്തിൽ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഷൂസുമൊക്കെയായിരുന്നു ഇത്തവണത്തെ പ്രധാന സവിശേഷത. മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന പൂക്കളും പൂന്തോട്ടം വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിക്കുന്നതുമൊക്കെ കാണാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച ഈ പുഷ്പ പ്രദർശനം ആസ്വാദകർക്ക് വലിയൊരു വിരുന്ന് തന്നെയാണ് സമ്മാനിച്ചത്.
പ്രളയ സമയത്ത് കേരളത്തെ കൈപിടിച്ചുയർത്തിയവരെ ഓർമ്മിക്കുന്ന രീതിയിലായിരുന്നു ഇത്തവണ കോഴിക്കോട് നടന്ന ഫ്ലവർ ഷോയുടെ സംഘാടനം. വ്യത്യസ്തങ്ങളായ പൂക്കൾ കൊണ്ട് അതിമനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു അതിജീവനത്തിന്റെ മാതൃക തീർത്തത്. 25,000 റോസാപ്പൂക്കൾ കൊണ്ട് തീർത്ത ഫ്ലവർ ഹൗസാണ് മറ്റൊരു പ്രധാന ആകർഷണം. പനിനീർ, ചെമ്പരത്തി, ജറബറ, ബോൺസായി, 6 വിവിധ വർണ്ണങ്ങളിലുള്ള ബോഗൻവില്ല തുടങ്ങി നിരവധി പൂക്കളും ഫ്ലവർ ഷോ കാണാനെത്തുന്നവരുടെ മനം കുളിർപ്പിക്കുകയുണ്ടായി. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ 43rd ഫ്ലവർ ഷോ ആയിരുന്നു ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ അരങ്ങേറിയത്. സസ്യഹരിതവൽക്കരണം എന്നതായിരുന്നു ഇത്തവണത്തെ സന്ദേശം. പുഷ്പത്തെ ഇഷ്ടപ്പെടാത്ത ആളുകളില്ല, മനസ്സിന് സംതൃപ്തിയും അതോടൊപ്പം തന്നെ ജോലിയും ഉണ്ടാവുന്നതാണ്. ഇത് എന്താ പറയുക, ഒരു ഫ്ലവർ ഷോ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സിബിഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി കൂടുതൽ ആളുകളിലേക്ക് പകരാനും കൂടുതൽ കൂടുതൽ ഉത്സവമാക്കി മാറ്റാനൊക്കെ കഴിഞ്ഞു. ഇവിടെ പുഷ്പോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ആശയം എന്നൊക്കെ പറഞ്ഞാൽ, ജനങ്ങളിലേക്ക് വീടുകളിലൊക്കെ പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഒരു വീട് നമ്മൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കും വീട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക, പ്രോത്സാഹനപ്പെടുത്തുക, കൃഷിയെയും അതുപോലെ തന്നെ എല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഉത്തേജനം നൽകുന്നതാണ് നമ്മുടെ ഈ പുഷ്പോത്സവം. മരുഭൂമിയിൽ മാത്രം കാണുന്ന പൂക്കൾക്കും ചെടികൾക്കുമായി പ്രത്യേക ഇടം തന്നെ ഒരുക്കിയിരുന്നു. ഉപയോഗശൂന്യമായ മരച്ചില്ലകളും കൊമ്പുകളും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എങ്ങനെ പൂന്തോട്ടം ഒരുക്കാമെന്നതും ശ്രദ്ധേയമായി. വ്യത്യസ്തമായ 10 ഓർക്കിഡുകൾ, മല്ലിക, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 100 റോസാച്ചെടികൾ, ഡാലിയ, സീനിയ തുടങ്ങിയവയുടെ വൻ ശേഖരവും മേളയെ വർണ്ണാഭമാക്കി. 40,000 വിസ്തീർണത്തിലൊരുക്കിയ ഫ്ലവർ ഷോയിൽ 100,000 പൂക്കളാണ് ഉണ്ടായിരുന്നത്. വിത്തുകളും കാർഷിക ഉപകരണങ്ങളുമൊക്കെ വാങ്ങാനും ഇതോടൊപ്പം അവസരമൊരുക്കുകയുണ്ടായി. വിവിധ തരത്തിലുള്ള അപൂർവമായ ചെടികളുടെയും തൈകളുടെയും ഒക്കെ വിൽപ്പനയും പ്രദർശനത്തിനൊപ്പം ഒരുക്കിയിരുന്നു. പൂക്കൾ കാണാനും അവ വാങ്ങുന്നതിനുമായി നിരവധി പേരാണ് ഇവിടെ എത്തിയത്. കാഴ്ചയുടെ പുത്തൻ വസന്തമൊരുക്കിയ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും കലാപരിപാടികളുമൊക്കെ അരങ്ങേറുകയുണ്ടായി. പല ദേശങ്ങളിൽ നിന്നായി എത്തിയ കലാകാരന്മാർ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വരച്ച ചിത്രങ്ങളുടെ അപൂർവമായൊരു പ്രദർശനം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. 3 മുമ്പ് രൂപം കൊണ്ട ചായക്കൂട്ട് എന്ന വാട്സാപ്പ് കൂട്ടായ്മയിലെ 40 കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുത്തത്. ജലച്ചായം, എണ്ണച്ചായം, ചാർക്കോൾ എന്നിവയ്ക്ക് പുറമെ പെൻസിൽ ചായം, ക്ലേ എന്നിവയും കലാസൃഷ്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടന്ന പ്രദർശനത്തിൽ 100+ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. കുടിവെള്ളത്തിനായി കേഴുന്ന ബാല്യവും തിടമ്പേറ്റിയ ഗജവീരന്മാരും പുലിയും കടുവയുമൊക്കെ ക്യാൻവാസിലേക്ക് പകർത്തിയ ചിത്രകാരന്മാർ ആസ്വാദകർക്ക് വ്യത്യസ്തമായ കലാനുഭവം പകർന്നു നൽകി. വടക്കേ മലബാറിന്റെ അനുഷ്ഠാന കലാരൂപങ്ങളായ തെയ്യവും തിറയുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയായ ചായക്കൂട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ ചായ എസ്റ്റാബ്ലിഷ് ചെയ്തത് ചായ ആദ്യം ഫോം ചെയ്തത് 2017 ജയൻ നായർ എന്ന് പറയുന്ന ഒരു ആർട്ട് ലവർ, അദ്ദേഹമാണ് ഈ ചായ ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ചായ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ ഒരു 360 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രദർശനം ആദ്യത്തെ പ്രദർശനമാണ്. ഈ പ്രദർശനത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നില്ല, വിവിധ തലങ്ങളിൽ ഓരോ ചിത്രകാരനും ഓരോ ശൈലിയുണ്ട്. അപ്പോൾ 36 ചിത്രകാരനും 36 ശൈലിയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളായിരിക്കും. ഏകദേശം ചിത്രകലയിൽ കാണുന്ന എല്ലാ രൂപങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഒരു ചിത്ര പ്രദർശനമാണ് ഇപ്പോൾ നടത്തുന്നത്. വളരെ വിപുലമായ ഒരു പ്രദർശനമാണ് ഇപ്പോൾ നടത്തുന്നത്. കമല സുരയ്യയുടെയും എബ്രഹാം ലിങ്കന്റെയും ഒക്കെ ചിത്രങ്ങൾക്ക് പുറമേ അങ്ങാടിക്കവലകളും മത്സ്യബന്ധന തുറമുഖങ്ങളും മത്സ്യകന്യകയും എല്ലാമായി വൈവിധ്യങ്ങളായ കാഴ്ചകളാണ് ഇവിടെ ചിത്രകാരന്മാർ ഒരുക്കിയിരുന്നത്. പല ജീവിത പരിസരങ്ങളിൽ നിന്നെത്തിയവർ പകർത്തിയ വിവിധതരം ജീവിതങ്ങളാണ് ഇവിടെയുള്ള ക്യാൻവാസുകളിൽ നിറഞ്ഞിരുന്നത്. ജലച്ചായം, എണ്ണച്ചായം, അക്രലിക് തുടങ്ങിയവ ഉപയോഗിച്ചുള്ളവയാണ് ചിത്രങ്ങൾ അധികവും. പെൻസിൽ വരയും ഡൂഡിൽ ആർട്ടും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ഒട്ടകപ്പുറത്തെ യാത്രക്കാരും ആലിലക്കണ്ണനും ചുവർചിത്രങ്ങളുമൊക്കെ മനോഹരമായി തന്നെയാണ് പകർത്തി വച്ചിരിക്കുന്നത്. കാടും വീടും മലയോരങ്ങളും ഉത്സവങ്ങളും വ്യത്യസ്ത കലാരൂപങ്ങളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. പല ദേശങ്ങളിൽ നിന്നെത്തിയ 35 ചിത്രകാരന്മാർ ചേർന്നൊരുക്കിയ 110 വ്യത്യസ്തങ്ങളായ ലോകങ്ങൾ മലബാറിലെ കലാപ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ മാസങ്ങൾ ഞങ്ങൾ ഇത് ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്ന ആളുകളൊക്കെ തന്നെ നല്ല ഒരു അഭിപ്രായമാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മീഡിയം, അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള സബ്ജക്റ്റുകൾ എല്ലാം തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഇത് ശരിക്കും നല്ലൊരു ചിത്ര വിരുന്നനെയാണ് ഉണ്ടായിട്ടുള്ളത്. ചായ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലാണ് ചായക്കൂട്ട് 2020 എന്ന പേരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. വൈവിധ്യങ്ങളുടെ നിലവറ കൂടിയായ ഇത്തരം പ്രദർശനങ്ങൾ ഭാവിയിൽ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. പച്ചിലകൾക്ക് മുകളിൽ തങ്ങി നിൽക്കുന്ന നേർത്ത മഞ്ഞുകണങ്ങൾ പോലെ മൃദുലവും മനോഹരവുമായിരിക്കണം നമ്മുടെ ജീവിത രീതിയും പെരുമാറ്റവും ഒക്കെ എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശേഷങ്ങളാണ് ഇത്തവണ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒപ്പം വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. മലബാർ മനുവിൻ്റെ മുൻ എപ്പിസോഡുകൾ യൂട്യൂബിലും genmtv.com കാണാനാകും. മനസ്സിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ സങ്കടവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായാൽ അറിയാതെ തന്നെ നാം ഓരോരുത്തരും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ദേഷ്യവും വെറുപ്പും നിരാശയുമൊക്കെ പുറത്തേക്ക് പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി ആൻറ്റിക് മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും ഒക്കെ സ്ഥാപിച്ച് ജീവിതത്തെ അതോട് ബന്ധിപ്പിക്കുന്ന ബെടേക്കണ്ടി ബഷീർക്ക നമുക്കൊക്കെ വലിയൊരു മാതൃക തന്നെയാണ്. കാസർഗോഡ് നടന്ന മെഗാ തിരുവാതിരയുടെയും കോഴിക്കോട് നടന്ന ഫ്ലവർ ഷോയുടെയും ഒക്കെ മനോഹര നിമിഷങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തര കേരളത്തിൻ്റെ കൂടുതൽ വ്യത്യസ്തങ്ങളായ വാർത്തകളും വിശേഷങ്ങളും കൗതുക കാഴ്ചകളുമെല്ലാം കോർത്തിണക്കിയ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ മലബാർ മനുവിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.